വീണ്ടും നിറവൈവിധ്യമായി കാഴ്ചക്കാർ എത്തുമ്പോൾ കൂട്ടിലെ മൃഗങ്ങൾക്ക് കൂസലില്ല ഇതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു എന്ന മട്ട് പക്ഷേ എട്ട് മാസത്തെ ഇടവേള ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ല ആളനക്കവും കുട്ടികളുടെ കൗതുകവും ഒക്കെയാണല്ലോ മൃഗശാലയുടെ ഊശിര് അതുകൊണ്ട് തന്നെ പക്ഷിക്കൂട്ടങ്ങളും കടുവയും ആനയുമൊക്കെ മുതൽ കൂടുതൽ ഊർജ്ജസ്വലരാവുകയാണെന്ന് കാണുന്ന നമുക്ക് തോന്നും നിയന്ത്രണങ്ങളോടെയാണ് ഉള്ളിലേക്ക് പ്രവേശനം പക്ഷേ അൻപത്താറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയ്ക്കുള്ളിൽ കാര്യമായ നിയന്ത്രണങ്ങളില്ല പ്രധാന ഗേറ്റിൽ അതായത് നമ്മുടെ കിഴക്കേ ഗേറ്റിലും പടിഞ്ഞാറ് ഗേറ്റിലും സാനിറ്റൈസേഷൻ ചെയ്യാനുള്ള സെൻസ് സെൻസർ ഉപയോഗിച്ചുള്ള സാനിറ്റൈസർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീവനക്കാരെല്ലാം പ്രധാന ഗേറ്റിൽ വെച്ച് തന്നെ അവരുടെ ടെമ്പറേച്ചർ നോക്കി നിയന്ത്രിത അളവിലുള്ളവർ മാത്രമേ കടത്തിവിടുന്നുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും അത്യാകർഷകമായി ഇപ്പോൾ സന്ദർശകർക്ക് തോന്നുക ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രശലഭ പാർക്കാണ് ഈ മാസങ്ങളിൽ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് ആൾക്കാർക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിയിലും ഈ മൃഗശാലയിലും വ വരുന്ന ചിത്രശാലങ്ങളെക്കുറിച്ച് സർവേ നടത്തി അവയുടെ ഹോസ്റ്റ് പ്ലാൻസും അതായത് അവ മുട്ടയിടുന്ന ചെടികളും അതുപോലെ തന്നെ അത് അവയുടെ നെക്റ്റർ പ്ലാന്റ്സ് അവ തേൻ കുടിക്കുന്ന ചെടികളും ഒരുപാട് നട്ട് പിടിപ്പിച്ച് ഇവിടെ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും നമുക്കൊരു പത്തോ പതിനഞ്ചോ സ്പീഷീസെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കാത്തിരുന്ന് വന്ന കാഴ്ച ബംഗ്ലാബിലെത്തിയ സന്തോഷം കുട്ടികളും പങ്കുവച്ചു വീട്ടിലെ ലോക്ക്ഡൌണിന്റെ അസ്കിത യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് സന്തോഷം പക്ഷേ ഒരു കുറവും മൃഗങ്ങൾക്ക് കഴിഞ്ഞ എട്ട് മാസം വരുത്തിയിട്ടില്ല ആഹാരവും വെള്ളവും കൂടുവൃത്തിയാക്കലും വൃത്തിയാക്കലുമൊക്കെ യഥാവിധി നടന്നു നല്ല രീതിയിലുള്ള ആഹാരവും നല്ല കൂട് ക്ലീനിങ് എല്ലാം കാഴ്ചയിലും ഹരിതാഭയിലും കാഴ്ച ബംഗ്ലാവിനും മൃഗശാലയ്ക്കും മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് ഇനി വരുന്ന കാഴ്ചക്കാർക്ക് കൂടുതൽ ഉത്സാഹമായിരിക്കും ഈ ബംഗ്ലാവ് അതോടൊപ്പം തന്നെ മൃഗങ്ങൾക്കും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ കോട്ടമുകളോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്